നമസ്കാരം. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ഭീകരബന്ധമുണ്ടെന്ന് വ്യക്തമാക്കി എൻഐഎ കുറ്റപത്രം. 20 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഭീകര സംഘടനയ്ക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും രാജ്യത്തും വിദേശത്തും നിന്നുമായി ഫണ്ട് രൂപീകരിച്ചെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എന്നാൽ കുറ്റപത്രത്തിൽ എവിടെയും മുഖ്യമന്ത്രിയുടെ മുൻ അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന്റെ പേരില്ല. സ്വർണ്ണക്കടത്ത് റാക്കറ്റിലെ മുഖ്യ സൂത്രധാരനാണ് ശിവശങ്കർ എന്ന കസ്റ്റംസിന്റെയും ഇഡിയുടെയും ആരോപണം നിലനിൽക്കുന്നതിനിടെയാണ് കുറ്റപത്രം വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. മൂന്നാഴ്ച മുൻപാണ് പ്രത്യേക കോടതിയിൽ എൻഐഎ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതികൾ ചേർന്ന് ഭീകരരുടെ സംഘടന രൂപീകരിച്ചതായും രാജ്യത്തിന്റെ ആഭ്യന്തര സാമ്പത്തിക സുരക്ഷ തകർക്കാൻ ലക്ഷ്യം വെച്ചതായും എൻഐഎ പറയുന്നുണ്ട്. ഇന്ത്യയും യുഎയും തമ്മിലുള്ള ബന്ധം തകർക്കുക എന്നതും ഇവരുടെ ലക്ഷ്യമായിരുന്നു. ഇതിനായി ഇന്ത്യയിലും വിദേശത്തുമായി ഇവർ വ്യാപകമായി ഫണ്ട് പിരിക്കുകയും സ്വർണ്ണക്കടത്ത് സംഘത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തതായും എൻഐഎ ആരോപിക്കുന്നുണ്ട്. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് പിന്നിലെ ഭീകരബന്ധം അന്വേഷിക്കാൻ എൻഐഎ പ്രത്യേക സംഘം രൂപീകരിച്ചിരുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ തകർക്കുന്ന ഏതൊരു പ്രവർത്തനവും ഭീകരപ്രവർത്തനമാണെന്നും ഇതുതന്നെയാണ് പ്രതികൾ നടത്തിയതെന്നും എൻഐഎ വ്യക്തമാക്കുന്നുണ്ട്. ജനുവരി 5-നാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. സ്വപ്ന സുരേഷും സരിത്തും ഉൾപ്പെടെ 20 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. കേസിലിനി 9 പേരെ കൂടി പ്രതി ചേർക്കാനുണ്ടെന്നും കുറ്റപത്രത്തിൽ എൻഐഎ വ്യക്തമാക്കുന്നു. 2019 ജൂണിനും 2020 മെയ് മാസത്തിനുമിടയിൽ 167 കിലോഗ്രാം സ്വർണം നയതന്ത്ര ബാഗേജിലൂടെ കടത്തിയെന്നാണ് കേസ്. യുഎഇ കോൺസുൽ ജനറലിന്റെ പേരിലാണ് നയതന്ത്ര ബാഗുകൾ എത്തിയത്. എന്നാൽ കോൺസുൽ ജനറലിന്റെയോ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരെയോ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. സന്ദീപിനെ മാപ്പ് സാക്ഷിയാക്കിയതിനാൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. കേസിലാകെ 35 പ്രതികളാണുള്ളത്. ഇതിൽ 21 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതേസമയം കേസിലെ പ്രധാന പ്രതികളായ ഫൈസൽ ഫരീദ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും വിദേശത്താണ് ഉള്ളത്. കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP രാധാകൃഷ്ണപിള്ളയാണ് കൊച്ചിയിലെ എൻഐഎ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ ആദ്യ അറസ്റ്റ് നടന്ന് 6 മാസം തികയുന്നതിന് മുൻപാണ് എൻഐഎ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അറസ്റ്റിലായ പ്രതികളിൽ 7 പേർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. അതേസമയം 12 പേർക്ക് ജാമ്യം ലഭിച്ചിട്ടുമുണ്ട്. സ്വർണ്ണക്കടത്തിന് പണം നൽകിയവർ അടക്കമുള്ളവരാണ് ജാമ്യം ലഭിച്ച് ഇപ്പോൾ പുറത്തുള്ളത്.